ടീം വെയിൽ ഇതാ വെയിലൊന്നും ഇല്ലാത്ത നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം. ചേട്ടൻ ആദ്യം മുമ്പ് മൂവി വന്നതാണ്, അപ്പൊ ചേട്ടൻ തന്നെ ഫസ്റ്റ് തുടക്കത്തിൽ പറ. ഞാൻ അങ്കമാലി ഡയറീസ് ആണ് ആദ്യം ചെയ്ത മൂവി. അത് കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യ മർദ്ദരാത്രി ചെയ്തിട്ടുണ്ട്. അപ്പം അങ്കമാലി ഡയറീസിൽ കണങ്കോണ മാർട്ടി എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ചെയ്തത്. ലിജോ ചേട്ടൻ്റെ പടമാണ്. അപ്പോൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ലിജോ ചേട്ടൻ്റെ പടത്തിൽ തന്നെ ആദ്യത്തെ മൂവി ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അങ്കമാലി ഡയറീസിൽ തന്നെ ആർട്ടിൻ്റെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന ചേട്ടനാണ് ഈ നമ്മുടെ വെയിലിൻ്റെ ഡയറക്ടർ ശരത് മേനോൻ. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ടിക്ടോക്കും ഇതൊക്കെ ചെയ്തിട്ട് ശരത് മേനോൻ എന്താ ചേട്ടനെ വിളിച്ചു, അതെ അതെ ടിക്ടോക്ക് കണ്ടിട്ട് വിളിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ വെയിൽ എന്ന് പറഞ്ഞ മൂവിയിലേക്ക് ഇന്നാവുന്നത്. ടിക്ടോക്കിൻ്റെ ബേസിൽ ഈ വെയിൽ എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര് ചിമ്പൻ എന്നാണ്. ചിമ്പൻ ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡൊക്കെ ഉള്ള, എന്നാൽ കുഴപ്പമില്ല, അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത, വെറുതെ തേരാപ്പാരാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് പുള്ളിക്ക്. ആളുടെ മുതലാളി പറയുന്നത് കേൾക്കുക, വേറെ ഒരു പരിപാടി ഇല്ല, ഇങ്ങനെ വെള്ളടിച്ച് ചില്ല് ചെയ്ത് നടക്കുന്ന ഒരു കഥാപാത്രം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്യാരക്ടറിലേക്ക് വരാം. അത് കഴിഞ്ഞ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ. ഓക്കെ, എൻ്റെ പേര് സോന, ഞാൻ ശ്രുതി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നു. ഇതിനകത്തൊരു പ്ലസ് ടു പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ്. നോർമൽ എവറിഡേ ലൈക്ക് റിയലിസ്റ്റിക്. സ്ഥലമൊക്കെ എവിടെയായിരുന്നു? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് മൂവിയിലേക്ക് എത്തുന്നത്? മൂവി ഇതേപോലെ കുറച്ച് ടിക്ടോക്സ് ഒക്കെ ഇവിടെ ഇവിടെയൊക്കെ ചെയ്യുമായിരുന്നു. എങ്ങനെയോ എന്നെ കണ്ടുപിടിച്ചു, ഫോട്ടോസൊക്കെ കണ്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു മൂവി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരത്തേട്ടൻ പറഞ്ഞു ഇങ്ങനെ അങ്കമാലി ഡയറീസിലൊക്കെ വർക്ക് ചെയ്തിട്ടപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. മൂവി ഫാനാണ്, മൂവി റെഗുലർലി മലയാളം മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാറുണ്ടോ? അപ്പോൾ അവർ പെട്ടെന്നൊരു ഇൻട്രസ്റ്റ് വന്നു. കുഞ്ഞിലെ തൊട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ ശോമന മാമിൻ്റെ പാട്ടൊക്കെ വെച്ച് കണ്ണാടിയുടെ മുമ്പിൽ എല്ലാവരും ചെയ്യുന്ന പോലെ എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരിക്കലും ഇവിടെ വരുമെന്ന് വിചാരിച്ചു. എൻ്റെ പേര് ഇമ്രാൻ. ഞാൻ കാർത്തി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത് ഷെയ്ൻ്റെ ചേട്ടനായിട്ട്. എന്നെ ഇതേപോലെ ടിക്ടോക്കിൽ കുറച്ച് ഇങ്ങനെ കണ്ടിട്ട് വിളിച്ചാണ്. അന്ന് ശരത്തേട്ടൻ വിളിച്ച്, ശരത്തേട്ടൻ ഒന്ന് പോയി കണ്ട് കണ്ട് സംസാരിച്ച് അങ്ങനെ ഒരു സീന് ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്തതിന് ശേഷം ഓക്കെ ആക്കി. അത് തന്നെ താങ്കളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ൻ്റെ ചേട്ടനാണ്, ഷെയ്നാണോ താങ്കളോട് മൂത്തിരിക്കും? ഞാനല്ല ചേട്ടൻ, അപ്പം ഞാൻ മൂത്ത്. അതല്ല ഇപ്പോൾ റിയൽ ലൈഫിൽ. അല്ല അത് ഷെയ്ൻ ഭായി, ഒരു 5 മന്ത് എൻ്റെ മൂത്തതാണ്. അതെ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഒരാളുടെ ഒരു തന്നെക്കാളും പ്രായം കൂടുതലുള്ള ഒരാളുടെ ചേട്ടനായിട്ട് അഭിനയിക്കുമ്പോൾ അഭിനയം അനുഭവം? ചലഞ്ചിങ് ആണ്. അത് മാത്രമല്ല എന്നെക്കാൾ മെച്യൂരിറ്റി ലെവലാണെങ്കിലും ചോപ്പിക്ക്. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ, ഞാൻ അവിടെ ഓരോ ട്രബിളാവുമ്പോൾ ആളാണ് എനിക്ക് കുറേ ഒരു ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിങ്ങനെ ചെയ്താൽ മതി, ഇത് അങ്ങനെ ചെയ്താൽ മതി. ആ ആളെ തന്നെ ക്യാമറ ഓണാക്കുമ്പോൾ ഞാൻ അനിയാ രീതിയിലാവണം. ഇറ്റ്സ് സോ ചലഞ്ചിങ്. അപ്പോൾ ശരത്തേട്ടനുണ്ടായതുകൊണ്ട് പിന്നെ ഷെയ്ൻ ഭായി അതിനനുസരിച്ച് നിന്നിരുന്നുകൊണ്ട്. പിന്നെ നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിച്ചൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ നല്ലവനായ ഉണ്ണിയും ഒരാൾ കുറച്ചൊരു വെടക്കായിട്ടൊരു ഐറ്റമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണോ റിയൽ ലൈഫിൽ നല്ലവനായ ഉണ്ണിയാണോ? ഞാനങ്ങനെ വിചാരിക്കുന്നത്, പക്ഷേ ആണ് നല്ലവനായ ഉണ്ണിയാണ്. എന്തായാലും കാർത്തിയായിട്ട് ബന്ധമൊന്നുമില്ല, ഈ ക്യാരക്ടറായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെങ്കിലും ഞാനൊരു നല്ലവനായ ഒരു പ്രശ്നക്കാരനല്ല, കുറച്ച് വൃത്തക്കേടല്ലേ. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെ നല്ലവനായ ഉണ്ണിയാണോ? നല്ലവനായിട്ടുള്ളൊരു ഉണ്ണിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ആളിലേക്ക് പറയാം. വീണ്ടും എങ്ങനെയാണ് ക്യാരക്ടർ, എന്തൊക്കെയാണ് നമ്മളുടെ വെയിലിന്റെ ക്യാരക്ടറിന്റെ പ്രത്യേകത? ശ്രുതി എന്ന് പറഞ്ഞ ക്യാരക്ടർ പറഞ്ഞാല് ഫസ്റ്റ് പഠിക്കുന്നു, കുറച്ച് ബോൾഡ് ആണ്. ഒരു ഷെയ്ൻ്റെ മുമ്പിൽ നോക്കി എന്തെങ്കിലും പറയാനൊക്കെ നാണമൊന്നുമില്ലാത്ത ടൈപ്പ് ക്യാരക്ടറാണ്. എൻ്റെ കൂടെ നിമ്മി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, നേഹ ചെയ്യുന്നത്. ഞങ്ങൾ ഓഫ് ക്യാമറയും ഭയങ്കര കൂട്ടായിരുന്നു, നല്ല രസമായിരുന്നു. നമ്മൾ ഷൂട്ടില്ലാത്തപ്പോഴൊക്കെ ഞങ്ങൾ രണ്ടുപേരും വീഡിയോസ് കാണുമോ എന്തെങ്കിലുമൊക്കെ ചെയ്ത്. ഷെയ്നിക്ക് അടിപൊളിയായിരുന്നു. നമ്മൾ ഞങ്ങളൊക്കെ ഒരു ഫാനായിട്ടായിരുന്നു ആദ്യം കാണുന്നത് ഷെയ്ൻ. പിന്നെ ആള് ഇപ്പോഴും തന്നെയാണ്, എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനിയാണ്. ചിലപ്പോൾ എന്തെങ്കിലും സീൻ ചെയ്യണേ ഇങ്ങനെ സോന ചെയ്താൽ നല്ല, അങ്ങനെയൊക്കെ ഹെൽപ്പ് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ സെറ്റ് ആയിരുന്നു, നമ്മൾ സെറ്റിൽ സെറ്റ് ആയിരുന്നു. ഓക്കെ ചേട്ടാ, ചേട്ടനോ
ചേട്ടൻ എങ്ങനെയായിരുന്നു ക്യാരക്ടർ? അതെ, ചേട്ടൻ്റെ മീൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലായി. ചേട്ടൻ്റെ പക്ഷേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വില്ലൻ ക്യാരക്ടർ ആണെന്ന് പറയുന്നത്, ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആണെന്ന് പറയുന്നത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു അനുഭവം? അനുഭവം എന്ന് പറയാനായിട്ട് എനിക്ക് സിനിമ കിട്ടിയ സമയത്തിൽ ഞാൻ റിയൽ ലൈഫിൽ ഭയങ്കര ഒരു ബാഡ് ഫേസിലായിരുന്നു. അപ്പോൾ സിനിമയ്ക്ക് ഒരു ചെറുത്തട്ടം വിളിക്കുമ്പോൾ തന്നെ എനിക്കൊരു ഹോപ്പ്, ലൈഫിലൊരു ഹോപ്പ് വരികയാണ്. ലൈക്ക് സിനിമ ഒരു ക്യാരക്ടർ കിട്ടുകയാണ്, പടം ഇറങ്ങുകയാണ്, അപ്പോൾ ഒരു ഹോപ്പ് വരികയാണ്. പക്ഷേ ആ ഹോപ്പ് കുറച്ചധികം നാൾ നീണ്ടു നിൽക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു, 3 വർഷമായി. പക്ഷേ ക്യാരക്ടറിലോട്ട് പറയുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ലൈഫിലൊന്നും ഞാൻ അങ്ങനത്തെ ഒരു കഥാപാത്രം മീൻസ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ എന്നെക്കാളും പ്രായം എൻ്റെ റിയൽ വയസ്സിനേക്കാളും ഒരു 5-8 വയസ്സ് മൂത്ത ഒരു കഥാപാത്രത്തിൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ പറയുന്ന പോലെ റെഫറൻസുകൾ എന്നൊക്കെ പറഞ്ഞ് നാട്ടിലൊക്കെ നടന്ന് ഇപ്പോൾ പലവരെയും കാണാനായിട്ട്, കാരണം എനിക്കൊരു മെൻറ്ററോ സിനിമയിൽ ഇങ്ങനെ പറഞ്ഞു തരാനോ ഒന്നുമില്ല. നമ്മൾ സ്വയം കിട്ടിയോ അങ്ങനെ ഗുണ്ടയായിട്ടുള്ള ആളെ? കിട്ടിയോ ഗുണ്ടയായിട്ടുള്ള ആൾക്കാരല്ല, ചില ചില മാനറിസം ഇപ്പോൾ മുറുക്കാൻ മുറുക്കി തുപ്പുന്ന സ്റ്റൈലൊക്കെ പലവർക്കും ഉണ്ടായിരിക്കും. അത് ചിലവരുടെ ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്, ചില അപ്പാപ്പന്മാരുടെയൊക്കെ. ഇപ്പം ഞാനൊരു ചിത്രകലാകാരനാണ്, ഞാൻ പെയിൻറ്റും ഇതൊക്കെയാണ്. അപ്പോൾ പെയിൻറ്റിങ് പ്രോസസ്സാണ് എൻ്റെ മെയിൻ തോട്ട് പ്രോസസ്സ്. എൻ്റെ ബേസിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ക്യാൻവാസിൽ പെയിൻറ്റ് വയ്ക്കുക. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ആക്ടിങ് ആണെങ്കിലും കലാപരമായിട്ട് ഏതൊരു ഇത് വന്നാലും ഞാൻ അപ്ലൈ ചെയ്യുന്നത്. കാരണം എനിക്ക് ചിലപ്പോൾ ഭാവിയിൽ മാറാണ്ടിരിക്കാം, എനിക്കറിയില്ല. ബട്ട് ഇപ്പോൾ നിലവിൽ അറിയുന്ന പ്രോസസ്സ് ഇതാണ്. അപ്പോൾ അതുപോലെ ഈ ബ്ലാങ്ക് ക്യാൻവാസ് പോലെ കഥാപാത്രത്തിന് നമ്മൾ പുറത്ത് കണ്ടിട്ട് ഈ പെയിൻറ്റ് പോലെ പലരിലെ നിന്നും കിട്ടുന്ന മാനറിസവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. പിന്നെ മെയിനായിട്ട് ഈ സ്ക്രിപ്റ്റ്, ശരത്തേട്ടൻ്റെ ഇൻപുട്സ്, ഇതിൽ നിന്നൊക്കെയാണ് ഞാൻ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തത്. അത് എത്രത്തോളം സക്സസ് ആയെന്ന് എനിക്കറിയില്ല. കാരണം ചെയ്ത ക്യാരക്ടറിൽ ഒരു ഹാപ്പി ആണോ ഇതുവരെ ക്യാരക്ടറിൽ? ആ ഹാപ്പിയാണ്. ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് പാത്തിലാണോ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കറിയുന്ന പാത്തിൽ ഞാൻ ചെയ്തു. ശരത്തേട്ടനൊക്കെ എങ്ങനെയാണ് പറഞ്ഞത്? നമ്മുടെ ആ ഷോട്ടുകളൊക്കെ കഴിഞ്ഞിട്ട് എന്തായിരുന്നു പറഞ്ഞത്? ശരത്തേട്ടനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കാണുന്നവരൊക്കെ എൻ്റെ അടുത്ത് നല്ല ഇതാണ് പറഞ്ഞത്. പക്ഷെ എനിക്കെന്തോ അത് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കും. സ്വന്തമായിട്ട് നമ്മുടെ ഒരു വിഷ്വൽ കാണുമ്പോൾ നമ്മൾ എന്തോ ഒരു ഓക്വേർഡ്നെസ്. പിന്നെ എനിക്ക് റിയൽ ജഡ്ജ്മെൻ്റ് കിട്ടിയിട്ടില്ല. പുറത്തുനിന്ന് ആരും കണ്ടിട്ടില്ല, നമ്മുടെ ആൾക്കാർ തന്നെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് കിട്ടിയിട്ടില്ല. അത് കിട്ടണമെങ്കിൽ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിലറിൽ നിങ്ങളുടെ ഇടയിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന പോലെ അതിൽ, കാരണം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്താണ് അതിനായിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വന്നത്? കാരണം താടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു ചേഞ്ച് ഒക്കെ വരുത്തേണ്ടി വന്നത്? വെയിറ്റ് കുറയ്ക്കേണ്ടി വന്നു. വെയിറ്റ് കുറയ്ക്കേണ്ടി വന്നു. ആ വെയിറ്റ് ഇപ്പോഴും കൂട്ടാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ആയിരുന്നില്ലേ? ഇല്ല, ഞാന് 56 ആയിരുന്നു വെയിറ്റ്. അപ്പൊ ശരത്തേട്ടൻ പറഞ്ഞു ഇങ്ങനെ നല്ല കുറയണം, ഈ ക്യാരക്ടറിന് ഇതൊന്നും ഇത്രയും പറ്റൂല. അങ്ങനെ കുറച്ച് 47 ആക്കി. പിന്നെ അത് അങ്ങനെ ഭക്ഷണമൊക്കെ കുറഞ്ഞ്, അധികം ഭക്ഷണമൊന്നും ഇല്ല. പിന്നെ ഈ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇങ്ങനെ തന്നെ റുട്ടീൻ ഇങ്ങനെ ആയി. ഫുഡ് കഴിക്കാനും പറ്റുന്നില്ല, ഇങ്ങനെ ഉണ്ട് പോയി. എങ്ങനെ നോക്കിയാലും ഇപ്പം ഞാൻ ചെയ്തതിൻ്റെ ഒരു എൻ്റെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു 30% ആയിരിക്കും. ബാക്കി 70% ശരത്തേട്ടൻ തന്നെ. കാരണം എനിക്ക് തന്നെ എന്നെ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷേ അത് ശരത്തേട്ടൻ നിന്ന് പണിയെടുപ്പിച്ചതുകൊണ്ട് അത് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സാറ്റിസ്ഫൈഡാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും ഫൈറ്റിംഗ് സീനൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഒരു ചെറിയ തല്ലൊക്കെ കാണാൻ സാധിച്ചു. ഇനി നമുക്ക് ഇവിടേക്ക് വരാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അതുപോലെ തന്നെ ചേഞ്ച്, ഭയങ്കര ചേഞ്ച് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ഈ കാണുന്നൊരു മോഡേൺ കുട്ടിയല്ല അവിടെയുള്ള, ഒരു തൃശ്ശൂർക്കാരിയാണല്ലേ. അത് തൃശ്ശൂർക്കാർ ക്യാരക്ടറിൽ തൃശ്ശൂരാണ്. അതെ. അപ്പോൾ അങ്ങനെയൊക്കെ ചേഞ്ച് വരുത്തേണ്ടി വന്നു. മീൻസ് പറയുകയാണെങ്കിൽ മീൻസ് ഓസ്ട്രേലിയയിൽ പഠിച്ചു വളർന്ന ആളാണ്. അപ്പോൾ ഈ നാട്ടിൻ പുറത്ത് ഒരാളാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചേഞ്ചാണ് ചെയ്യേണ്ടി വന്നത്? ആദ്യം പറഞ്ഞു, ഇത് സ്ക്രിപ്റ്റ് അയക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു ഇനി തിരികൊന്നും എടുക്കണ്ട, വാക്സിൻ ഒന്നും വേണ്ട, ഭയങ്കര ലൈക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഒന്നും ചെയ്യണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ ക്യാരക്ടർ എപ്പോഴും ബബിൾ ഗൺ ചോദിച്ചോണ്ടിരിക്കും, അപ്പൊ അതിനെ റെഫറൻസ് വീഡിയോ അയച്ചു തന്നു. എപ്പോഴും ബബിൾ ഗൺ ചോദിച്ചോണ്ടിരിക്കുന്നു ഫുൾ ടൈം. അതായിരുന്നു പശുവാണോ? നമ്മളുടെ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ, ഇദ്ദേഹം പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ റൂട്ടീൻ മാറിപ്പോയി, ഫുഡ് കഴിക്കുന്ന റൂട്ടീൻ മാറിപ്പോയി. അതുപോലെ ബബിൾ ഗം ചവച്ചു കൊണ്ടിരുന്നപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ശീലിച്ചു പോയോ? ചവച്ചിട്ടുള്ളൂ അല്ലേ, ഡോക്ടറാണ്. അപ്പോൾ അതിനോട് ശീലമായി പോയി.
പ്രതീക്ഷിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ പഠിച്ചു വളർന്ന ഒരാൾക്ക് മലയാളം എന്ന് പറയുന്നത് വഴങ്ങില്ല എന്നൊരു കാര്യം പൊതുവെ മലയാളികൾ പ്രതീക്ഷിക്കുന്ന സംഭവമാണ്. അപ്പൊ മലയാളം എങ്ങനെയായിരുന്നു? മലയാളം ഇപ്പൊ സംസാരിക്കുന്നത് നല്ല മലയാളമാണ് എങ്കിൽ പോലും അത് കുഞ്ഞിലെ തൊട്ട് പപ്പയും മമ്മിയും വീട്ടിൽ മലയാളം സംസാരിക്കാം. കുറച്ച് അവര് എഫേർട്ട് എടുത്തോണ്ടായിരിക്കാം ഇപ്പൊ ഇങ്ങനെ. പിന്നെ നമ്മൾ അവിടെ ക്രിസ്മസ് പ്രോഗ്രാം, ഓണം പ്രോഗ്രാം എല്ലാം ലോകത്തിൽ എവിടെ പോയാലും മലയാളീസ് ഉണ്ട്. അപ്പോൾ അവിടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മലയാളി, ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എല്ലാം കുറേ മലയാളീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. പിന്നെ വെക്കേഷൻ നാട്ടിൽ വരും. ശരത്തേട്ടൻ ആദ്യം ചോദിച്ചു ലൈക്ക് ചില ഡയലോഗ്സ് ഒക്കെ ഓക്കെ അല്ലേ പറഞ്ഞ് കുഴപ്പമില്ല പറഞ്ഞോളാം. നിങ്ങൾ എങ്ങനെയായിരുന്നു? ഒരു മീൻസ് നിങ്ങൾ കാണുന്ന ഒരു ഓസ്ട്രേലിയക്കാരിയാണ്, അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ എന്താ തോന്നിയത്? എനിക്കധികം കോമ്പിനേഷൻ സീനുകളൊന്നും ഉണ്ടായിരുന്നില്ല. റോൾ ഉണ്ടായിരുന്നോ? എനിക്കുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ ആളെ ഫസ്റ്റ് പൂജൻ എന്ന് കണ്ടതിന് ശേഷം തന്നെ ഞാൻ ഈ ടിക്ടോക്കിൽ നോക്കിയിരുന്നു ആള് ഇതിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ. അപ്പം തന്നെ വെച്ചാൽ ആ ഓക്കെ ആക്കും, വലിയ സംശയമൊന്നും തോന്നിയില്ല. പിന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ മലയാളം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഓസ്ട്രേലിയ വിചാരിച്ചിട്ടില്ല ആദ്യം സംസാരിച്ചപ്പോൾ. ആക്ച്വലി ഓസ്ട്രേലിയയിൽ എന്തോ ടൂർ പോയി. അതെ 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 അതെ, പഠിക്കാൻ പോയി അങ്ങനത്തെ ഒരു. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിലിന്റെ ടീം, നമ്മളുടെ കൂടെ ഉള്ള വെയിൽ ടീമാണ്. അപ്പോൾ നിങ്ങൾക്ക് വെയിൽ വളരെ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നൊരു മൂവിയാണ്, വളരെ പ്രതീക്ഷ, പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മൂവിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രേക്ഷകരോട് എന്താണ് വെയിലിനെ കുറിച്ച് പറയുന്നത്? വെയിലൊരു ഫാമിലി ഡ്രാമയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഓഡിയൻസിന് നല്ല കോണ്ടന്റ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഹോപ്പ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങൾ എല്ലാവരുടെയും ഒരു വലിയൊരു കാത്തിരിപ്പാണ്. ഫൈനലി തിയേറ്ററിൽ വരുവാണ്. അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം എനിക്ക് തോന്നുന്നു. മ്യൂസിക് ആവട്ടെ എല്ലാം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ. അതുകൊണ്ടാണ് ഇത്രയും നാളെ നമ്മൾ തിയേറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. അപ്പോൾ 25th എല്ലാവരും പോയിട്ടാണ്. ഒരാൾ മാത്രമല്ല, ബാക്കി എല്ലാവരും കൂടി പറയണം അവരുടെ. അല്ല, അതാണ് ഒരു ഫാമിലി മൂവിയാണ് ഈ പറഞ്ഞ പോലെ. കുറച്ച് ഇമോഷണൽ ത്രില്ലർ എലമെൻസും കോളേജ്, സ്കൂൾ കോളേജ്, ഒരു എന്താ പറയുക, ഒരു നമ്മുടെ പ്രധാന കഥാപാത്രത്തിൻ്റെ ഒരു 19 മുതൽ ഒരു 28 ആ റേഞ്ചിലുള്ള ഒരു ട്രാവലിംഗ് ഉണ്ട് മൂവിയിൽ. അതിൽ അദ്ദേഹം അനുഭവിക്കുന്ന വിഷമങ്ങളും ട്രാജഡികളും പിന്നെ ഹാപ്പിനെസ്സും പല സന്ദർഭങ്ങൾ, ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളാണ് മൂവി പോർട്രേറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ എന്താ, അതിൽ അഭിനയിച്ച ആൾക്കാരുടെ വളരെ ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. വെറുതെ പറയല്ല, ടിക്ടോക്കിൽ നിന്ന് വന്നതാണെങ്കിലും പുതിയതാണെങ്കിലും പെർഫോമൻസ് വൈസ് ഭയങ്കര രസകരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വലിയൊരു പങ്ക് നമ്മുടെ ഡയറക്ടർ ശരത് മേനോന് തന്നെയുണ്ട്. കാരണം ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് സ്പേസ്, നല്ല രീതിയിൽ സ്പേസ് തന്നിട്ട്, നമുക്ക് അഭിനയിക്കാനുള്ള എല്ലാ ഫ്രീഡം തന്നിട്ട് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പോൾ അത് പ്രേക്ഷകർക്ക് ഒരു ഒരു ട്രീറ്റ് ആയിരിക്കും. കുറച്ച് നാളുകൾക്ക് ശേഷം വരുന്ന ഒരു പെർഫോം ഓറിയൻറ്റഡ് സ്ക്രിപ്റ്റ് വൈസിലൊക്കെ നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു മൂവിയാണ്. അപ്പോൾ ഫാമിലി ആണെങ്കിലും എല്ലാ പ്രേക്ഷകർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മൂവിയായിരിക്കും. പ്രത്യേകിച്ച് ക്യാമറാമാൻ ഷാസ് ഭായിയൊക്കെ ഒരു രക്ഷയില്ലാത്ത, മുംബൈയിൽ നിന്ന് വന്നിട്ടുള്ള ബ്രില്യൻ ക്യാമറ വർക്കാണ് ചെയ്തേക്കുന്നത്. പിന്നെ എല്ലാവരും, ഇത് മ്യൂസിക്, രംഗൻ ചേട്ടനും എഡിറ്ററും എല്ലാവരും നല്ല ഭയങ്കര രസമായിട്ട് വന്നിട്ടുള്ളൊരു മൂവിയാണ്. സോ എല്ലാവരും അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക, നല്ലൊരു മൂവിയായിരിക്കും. അല്ല, ഞങ്ങൾ തന്നെ ഇപ്പോൾ ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഒരു ഹൈപ്പാന്ന് വിചാരിക്കുള്ളൂ. പക്ഷേ എങ്കിൽ ഒരു സിനിമക്ക് വേണ്ട എല്ലാ എലമെൻസും ഈ ഒരു സിനിമയിലുണ്ട്. വി ഡു ബിലീവ് ദാറ്റ്. പക്ഷേ ഞാൻ ഒരു കണ്ടതിനോളം നമ്മൾ, ഞാൻ ഇന്നെ മാറ്റിയെടുത്തിട്ടാണ് കണ്ട സിനിമ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ മുമ്പേ ഇതിനോളം വരുന്നൊരു പടം ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എല്ലാ എലമെൻസും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മൂവി. അപ്പം അങ്ങനെ ഒരു മൂവി അടുത്ത് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഒരു ഓർമ്മയിലില്ല. അത് ഞാനിതിൽ അഭിനയിച്ചുകൊണ്ട് പറയില്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അതങ്ങനെ കിട്ടാൻ ഇനി ചിലപ്പോൾ എത്ര പടം കഴിയണമെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ കാണുക. കള്ളത്തിനാണോ സത്യമാണോ പറഞ്ഞേ, എന്തായാലും കാണുക, സപ്പോർട്ട് ചെയ്യുക, തിയേറ്ററിൽ തന്നെ കാണുക എല്ലാവരും. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. Channel Kerala, a channel by NVC Broadcasting Limited.